സ്ത്രീകൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉമ്മു ഹുമൈദിനി സാഇദിയുടെ ഹദീസ്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത മറ്റു ഹദീസുകൾ, അതേപോലെ തന്നെ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തുൽ ഉലാ എന്നിത്യാദിയുള്ള ഇസ്ലാമിന്റെ മറ്റു പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളൊക്കെ വെച്ചിട്ട് ജുമാ നിസ്കാരം എന്ന് പറഞ്ഞ കർത്തവ്യത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷം, അത് പെണ്ണുങ്ങൾക്ക് വേണ്ട, അത് വേണ്ട എന്ന് റസൂൽ പറഞ്ഞ, പിന്നെ അവർക്ക് ഒരാഘോഷം ഇല്ല എന്നാണ്. ഇവിടെ ആഘോഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ പോലെയുള്ള ആഘോഷമല്ലല്ലോ, മറിച്ച് ധാരാളം അള്ളാഹുവിന്റെ റഹ്മത്തുകൾ വാരിക്കൂട്ടാനും ധാരാളം പ്രതിഫലങ്ങൾ ലഭ്യമാക്കുവാനുമുള്ള ആ ആഘോഷം എന്നുള്ള അർത്ഥത്തിൽ ആലങ്കാരികമായി പറഞ്ഞ ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ പരിധിയിൽ പെണ്ണുങ്ങൾക്ക് പെടുത്താൻ പറ്റാവുന്ന വിഷയങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടും, അല്ലാത്ത വിഷയത്തിൽ സ്ത്രീകൾ ഉൾപ്പെടുകയുമില്ല. ഇങ്ങനെയാണ് ആ വിഷയത്തിന്റെ വിശദീകരണം. നബിദിനം, അതേപോലെ കുത്താറാതീബ്, ഇതൊക്കെ നമ്മളെ മലബാർ മേഖലയിൽ മാത്രമുള്ള ഒന്നാണ് വഹാബികൾ പൊതുവെ പറയുന്നത്. അപ്പോൾ അതിന് ഒരു മറുപടി പ്രതീക്ഷിക്കും. അദ്ദേഹം രണ്ട് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നബിദിനാഘോഷം, അത് ഇവരുടെ മുൻകാലക്കാരായ ആളുകൾ തന്നെ ചെയ്ത് കാണിച്ചു തന്നൊരു സംഭവമാണ് ഇവിടെ. ഇപ്പോൾ ഇപ്പടുത്ത കാലത്ത് അവർ ജമിയത്തുൽ ഉലമയുടെ യോഗം കൂടി തീരുമാനിച്ചത് തന്നെ പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ സച്ചരിതരുടെ പാത പിൻപറ്റണമെന്ന്. ആ സച്ചരിതരുടെ പാത എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പല വിഷയങ്ങളിലും ഇവർ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ അടുത്ത് കഴിഞ്ഞു പോയ അവരുടെ നേതാക്കളെ ആണെങ്കിൽ പോലും ആ നേതാക്കൾ വരെ ഇപ്പടുത്ത കാലത്ത് വരെ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് അതിനൊരു തർക്കമുണ്ടായത്. ഇൻഷാല്ലാ അതിനും മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ പല വിഷയങ്ങളിലും അവരോട് ചോദിച്ചപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്ന മറുപടികൾ ആ നിലക്കായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ അവർ തന്നെ അവരിൽ നിന്ന് തന്നെ അതിന് മാറ്റം കണ്ടു തുടങ്ങുന്നുണ്ട്. ചില വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടുപോയി അവർ പാടിപ്പിച്ച പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മളൊരു നബിദിനാഘോഷത്തിന് നല്ലൊരു പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചോ അതുപോലെ തന്നെ നബിയുടെ ജന്മദിനത്തിനെ സംബന്ധിച്ചോ മറ്റോ പാടുമ്പോൾ, നമ്മുടെ കുട്ടികൾ പാടുമ്പോൾ അതിലൂടെ വിജ്ഞാനങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതിന് പുറമെ അവര് എഴുതിയത് ഒരുപാട് വായിക്കാൻ പേജുകളോളം വായിക്കാണ്ട് അൽ മുർഷിദും അൽ ഇർഷാദ് മാസികകളിലും അവർ എഴുതിയത്. അതുകൊണ്ട് ആ വിഷയം ചുരുക്കാണ്. അത് ഇന്ന് അടുത്ത കാലം വരെ അതിന് തർക്കമുണ്ടായിരുന്നില്ല, എല്ലാവരും ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ആ നിലക്ക് തന്നെയാണ് അതിനെ മുസ്ലിങ്ങൾ കൊണ്ടാടിയിട്ടുള്ളത്. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് അവരുടെ നേതാക്കൾ പറയുന്നുണ്ട്, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നുള്ളത് തന്നെ വലിയ സന്തോഷത്തിന്റെ കാര്യമാണല്ലോ. കാരണം ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രസവിക്കപ്പെട്ടത്. അത് തന്നെയാണ് അതിനുള്ള കാരണം എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതന്നെ അതിനുള്ള കാരണം. ആ വിഷയമായി ചുരുക്കുകയാണ്. മറ്റൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചത് റാതിബിനെ സംബന്ധിച്ച, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുൻകഴിഞ്ഞതായ പ്രവാചകന്മാർക്കും മോജിസത്തുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഔലിയാക്കൾ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്, അവർക്കൊക്കെ കറാമത്തുണ്ട്, കറാമത്തുണ്ടായിരുന്നു, പലരും വെളിവാക്കിയിട്ടുണ്ട്, പലരും വെളിവാക്കിയിട്ടില്ലെങ്കിലും അവർക്കൊക്കെ കറാമത്തുള്ള ആളുകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തിനാണ് ഈ കറാമത്ത് ഇങ്ങനെ വെളിവാക്കുന്നത്? അത് ഇബ്നു തൈമിയ തന്നെ അൽ ഫുർഖാൻ എന്ന് പറയുന്ന കിതാബ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ 69-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത്യാവശ്യമായി അറിയൽ നിർബന്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് കറാമത്ത് എന്ന് പറയുന്നത്. ചില മനുഷ്യന്മാർ ആവശ്യപ്പെടുന്നതനുസരിച്ചുണ്ടാവും. എപ്പോ ഒരു ബലഹീനമായ ഈമാനുള്ള ആൾ അതിലേക്ക് ആവശ്യമായി, അല്ലെങ്കിൽ മറ്റ് നിലക്ക് ആവശ്യമായ ഒരാൾ ആവശ്യപ്പെട്ടു എങ്കിൽ ഈ മഹാനിൽ നിന്ന് ആ കറാമത്ത് ഉണ്ടാവും. എന്തിനു വേണ്ടി? ഈ മനുഷ്യന്റെ ഈമാനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി, ഇതിനു വേണ്ടിയാണ് കറാമത്ത് ഉണ്ടാകുന്നതെന്ന ഇത് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ തന്നെ, ഞാൻ അപ്പുറം വേറെ ഒരു കാര്യം പറയാനല്ലോ. അപ്പൊ അന്ന് അദ്ദേഹം എഴുതി വെച്ച ഈ ഇബാറത്ത് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ബലഹീനമായ ഈമാനുള്ള ആളെ ഈമാൻ ശക്തിപ്പെടുത്താൻ വേണ്ടി, അതിനോടുകൂടെ നമുക്കൊന്നുകൂടി കൂട്ടി വായിക്കാം. അല്ലെങ്കിൽ മറ്റൊരാൾ ഇസ്ലാമിൽ പെടാത്ത മറ്റു മതസ്ഥരിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി, അതിന് അങ്ങനെ കറാമത്ത് വെളിവാക്കാൻ പറ്റുമോ? കറാമത്ത് വെളിവാക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കോട്ട വളഞ്ഞു. ആ സമയത്ത് ശത്രുക്കളായ ആളുകൾ പറഞ്ഞു,
ഒരു വിശക്കുപ്പി കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം. അദ്ദേഹം അത് വാങ്ങി കുടിച്ചു, ഒരു കുഴപ്പവും പറ്റിയില്ല. ഇതും ഇബ്നു തമീ അദ്ദേഹത്തിന്റെ അൽഫുർഖാനിന്റെ 67-ാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്. ആ സംഭവം തന്നെ അതിന് തെളിവാ, മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് വരാൻ പ്രേരിപ്പിക്കാനും കറാമത്ത് ഒഴിവാക്കാം. ഇതാണ് റാത്തിബിലൂടെയും മറ്റും നടക്കുന്നത്. ഒരു മഹാന്റെ കറാമത്ത് ഒഴിവാക്കി നമ്മളെ പോലത്തെ ദഈഫായ ഈമാനുള്ള ആളുകൾക്ക് ഈമാൻ ശക്തിപ്പെടുത്തുക, മറ്റുള്ള ആളുകൾ കണ്ട് ഇസ്ലാമിലേക്ക് വരാനുള്ള പ്രചോദനം നൽകുക, ഇതാണ് കറാമത്ത് കൊണ്ട് ഈ പിന്നെ കറാമത്ത് വെളിവാക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ കുത്താറാത്തിബിൽ നടക്കുന്നതും. കുത്താറാത്തിബ് അങ്ങനെ നടത്തിയിരുന്നതായും ഇവരുടെ മുൻകാല നേതാക്കൾ തന്നെ അതിനെ അംഗീകരിച്ചതായി കാണാൻ കഴിയും. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും തിരിയാത്തത് നമ്മൾ നോക്കണ്ട. 1966 ആഗസ്റ്റ് മാസത്തിലെ അൽ മുർഷിദ് മാസികയിൽ കാണാൻ കഴിയും, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഇവരുടെ വലിയ നേതാവ് ഇ കെ മൗലവി നിരന്തരമായ ഒരു തുടർ ലേഖനം എഴുതി. അതിലെ ആഗസ്റ്റ് മാസത്തിലെ അൽ മുർഷിദിൽ കാണാൻ കഴിയും റാത്തിബുൻ ഒരു കൊലയും, ഒരു റാത്തീബ് നടന്നിട്ട് ഒരു കൊല സംഭവത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയതായി കാണാൻ കഴിയും. ഈ ഇവരുടെ നേതാവായി ഇവർ പരിചയപ്പെടുത്തുന്ന മക്തി തങ്ങളെ സംബന്ധിച്ച്, സനാഉല്ലാ മക്തി തങ്ങളെ സംബന്ധിച്ച് ഒരു സംഭവം അദ്ദേഹം വിവരിക്കുക. അദ്ദേഹം ഉണ്ടായ ഒരു സംഭവമായിട്ട് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. എന്താണ് അത്? ഞാൻ അതൊന്ന് ചുരുക്കി വായിക്കാം. മക്തി തങ്ങളെ കുറിച്ച് വിശ്വാസയോഗ്യമായി ലഭിച്ച ഒരു സംഭവം ഇവിടെ പ്രാസംഗികമായി ഉദ്ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. തങ്ങൾ പല ഭാഗത്തും പ്രസംഗിക്കാൻ പോകാറുണ്ട്, കൂടുതൽ നീട്ടണ്ടെന്നുള്ളതിലേക്കാണ് പറയുന്നത്. ഇനി വായിക്കണമെങ്കിൽ മുഴുവൻ വായിക്കും ചെയ്യും ആവശ്യപ്പെടുകയാണെങ്കിൽ. തങ്ങൾ പല ഭാഗത്തും പ്രസംഗിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം കായംകുളത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കായംകുളത്ത് അതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഒരു റാത്തീബ് നടക്കുന്നുണ്ട്. ആ റാത്തീബിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? ഉദ്ദാറത്ത് തങ്ങളാ. ഉദ്ദാറത്ത് തങ്ങൾ എന്ന് പറയുന്ന അന്ന് അറിയപ്പെട്ട റിഫായി തുരീഖത്തിലെ ഷെയ്ഖ, ഒരു മുറബിയായ ഷെയ്ഖ് ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിലുള്ളതാണ് ഞാൻ പറയുന്നത്, എന്റെ വക കൂട്ടി പറയല്ല, അതുള്ളത് അങ്ങനെ ചുരുക്കി പറയാം. അദ്ദേഹം ഒരു മുറബിയായ ഷെയ്ഖാണ് ഒരു റാത്തീബൊക്കെ നടത്തുന്നത്. അദ്ദേഹത്തിനോട് കൂടെ കൂട്ടത്തിൽ ആരുമുണ്ട്? മഖ്ദൂം തങ്ങളുമുണ്ട്. ഏത് മഖ്ദൂമാണെന്ന് പേര് ഇവിടെ കൊടുത്തിട്ടില്ല, മഖ്ദൂം തങ്ങളുമുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ മഖ്ദൂം തങ്ങളുമുണ്ട്. അവർ രണ്ടാളും മക്തി തങ്ങളെ കണ്ടു. അപ്പോ കൂടുതൽ അങ്ങനെ സംസാരിക്കാൻ നിൽക്കാതെ പോയി. അതിന്റെ പേരിൽ അന്ന് അങ്ങനെ അവർ റാത്തീബ് നടത്തുമ്പോൾ ഒരു കൊല സംഭവിച്ചു, ഒരാൾ മരണപ്പെട്ടു. അപ്പൊ അവര് മനസ്സിലാക്കി ഇത് മക്തി തങ്ങളെ കുരുത്തക്കളാണ്. അപ്പൊ തന്നെ വേഗം വന്നിട്ട് മക്തി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല രക്ഷിക്കേണ്ടത്, അള്ളാഹു ആണ് കേട്ടോ. യഥാർത്ഥ സുന്നികളുടെ വിശ്വാസം നമ്മൾ പറയലെന്താ, തൗസുൽ ഇസ്തിയാസൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? അള്ളാഹു ആണ്. മക്തി തങ്ങളോട് സഹായം ജീവിച്ചിരിക്കുന്നവരോട് പറയുമ്പോഴും അവിടെയും ആരാണ്? അള്ളാഹു ആണ് സഹായിക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വാദം അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടത് അള്ളാഹു ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർ അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഉപ്പാപ്പ റസൂൽ തിരുമേനി ഇതൊക്കെയാണോ പഠിപ്പിച്ചത്? അവിടുന്ന് ഈ രീതിക്കാണോ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചു. അതെ, അതിന് തെളിവാണ് ഇബ്നു തൈമിയ പറഞ്ഞത്. ഇബ്നു തൈമിയനെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു വിശക്കുപ്പി കുടിച്ചത് എന്തിനാണ്? ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടിയാണ്. അപ്പൊ പ്രചരണത്തിന് വേണ്ടി അങ്ങനെ കറാമത്ത് വെളിവാക്കാം. ഇബ്നു തൈമിയ തന്നെ പറഞ്ഞു, ആ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഏതോ ആവട്ടെ, അങ്ങനെ ഈ മഹാൻ അവർക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അപ്പൊ സനാഉല്ലാ മക്തി തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വന്നതൊക്കെ വന്നു, ഞാൻ നാളെ അങ്ങോട്ട് വരാം. അപ്പൊ നിങ്ങൾ ആരും പോകരുത്, ഞാൻ പോലീസിനോട് സംസാരിച്ചോളാം. പോലീസും മജിസ്ട്രേറ്റും വരും, അപ്പോൾ ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഉപാധിയോടുകൂടെ പിറ്റേ ദിവസം തങ്ങൾ അവിടെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പോലീസ് വന്നു. പോലീസ് വന്നിട്ട് തങ്ങളോട് ചോദിച്ചു, നിങ്ങളും ഉണ്ടോ ഇവിടെ? ആ തങ്ങന്മാരെ തങ്ങന്മാര് ഇവിടെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവണ്ടേ എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു. അതിനുശേഷം പോലീസരങ്ങൾ ചോദിക്കുക, ഇവിടെ ഒരു കൊല നടന്നു എന്ന് അറിഞ്ഞു, അത് അറിഞ്ഞിട്ട് വന്ന അതിന്റെ പ്രതികളെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് മക്തി തങ്ങൾ പറയാം, ഇത് ഇവർക്ക് സാധാരണ അങ്ങനെ ഒരു കുത്താറാത്തീബ് കർമ്മമുണ്ട്, ആ സമയത്ത് അങ്ങനെ നടക്കാറുണ്ട്, കുത്തലും മുറിക്കലും ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. ഇത് ഇങ്ങനെ നടക്കും, പുറത്തുനിന്ന് ആരോ വന്ന് കുത്തിയതാണ്, അങ്ങനെയാണ് മരിച്ചത്. അത് നമ്മളിന്ന് നേരിട്ട് വായിക്കാം. അവർ ഇവിടെ ഒരു കൊല നടത്തിയെന്ന് വിവരം കിട്ടിയത് അനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. അതെ, മക്തി തങ്ങൾ സമ്മതിച്ചു. അക്കാര്യത്തെ പറ്റി സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇവർക്ക് ഒരു റാത്തീബ് കർമ്മമുണ്ട്, അപ്പോൾ കുത്തുകയും മുറിക്കുകയും ചെയ്യും, ഒരു അപകടവും സംഭവിക്കാറില്ല. പതിവ് അനുസരിച്ചുള്ള റാത്തീബ് നടക്കുമ്പോൾ പുറമേ നിന്ന് ഏതോ തമ്മാടികൾ കയറി വന്ന് കൊല നടത്തുകയാണ് ഉണ്ടായത്. അവരെ കണ്ടുപിടിച്ച് അങ്ങ് തക്ക ശിക്ഷ നൽകണം. മക്തി തങ്ങൾ അങ്ങനെ പറഞ്ഞു.
സാധാരണ റാത്തീവ് നടക്കാൻ ഒന്നും പറ്റലില്ല. അത് കൺകട്ട മായാജാല എന്നൊക്കെ ഇപ്പൊ ഇവരെ എഴുതിക്കുന്നു. ഇപ്പൊ ഇവരുടെ രോഗവും ചികിത്സയും എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇരുവേറ്റ് എഴുതിയ കെ എൻ എം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ കാണാൻ കഴിയും. ഇപ്പൊ അവര് പറഞ്ഞത് കൺകെട്ടും മായാജാലം ഒക്കെയാണെന്നാ. അല്ല, അദ്ദേഹം പറയുന്നു അങ്ങനെ നടത്താറുണ്ട്, ഒന്നും ഒരു കുഴപ്പവും പറ്റാറില്ല.